ഓളി വടക്കൻ സിനിമാ മേഖലയിലെ ഒരു പ്രമുഖ വ്യക്തിത്വം. പക്ഷേ ഇവിടെ താങ്കൾ എത്തിയിരിക്കുന്നത് ഒരു ക്രിക്കറ്റ് കളിക്കാരനായിട്ടാണ്. പറയൂ, എന്താണ് കളിയെ കുറിച്ചുള്ള, എന്താണ് താങ്കൾ ടീമിനെ കുറിച്ചുള്ള, CCFനെ കുറിച്ചുള്ള അഭിപ്രായം പറയൂ. സെലിബ്രിറ്റി ക്രിക്കറ്റ്, സെലിബ്രിറ്റി ഫ്രട്ടേണിറ്റി ക്രിക്കറ്റ് CCFൻ്റെ കീഴിൽ നമ്മുടെ സ്വന്തം ടീമാണ് ആക്ഷൻ ഹീറോസ്. ആക്ഷൻ ഹീറോസ് ഇന്ന് ക്വാർട്ടർ ഫൈനലായിരുന്നു. ക്വാർട്ടർ ഫൈനൽ ഒരു 5 runs ഞങ്ങളുടെ പിടിപ്പ് കേടുകൊണ്ട് തോറ്റു. എന്തായാലും അടുത്ത ടൂർണമെൻറ്റിൽ ഞങ്ങൾ വൻ തിരിച്ചുവരവായിരിക്കും. കഴിഞ്ഞ കളിയെല്ലാം ഞങ്ങൾ വളരെ ആധികാരികമായിട്ടുള്ള ജയമായിരുന്നു. ഞങ്ങൾക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താനായിട്ടുള്ള സുവി സ്ട്രൈക്കേഴ്സ് ഞങ്ങൾ 49 runs ആധികാരികമായി തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് ഇവിടുത്തെ ചരിത്രപരമായ തോൽവിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അത് അവരുടെ തോൽവി അല്ലല്ല. അവർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് കിങ് മേക്കേഴ്സാണ്. കിങ് മേക്കേഴ്സിൻ്റെ അടുത്ത് 86 runs അവർ തോറ്റു. ഞങ്ങളുടെ അടുത്ത് 49 runs തോറ്റെങ്കിൽ അവരുടെ അടുത്ത് രണ്ടാമത്തെ മാച്ചിൽ അവർ 86 runs തോറ്റേ. ക്യൂബ്സ് കിങ് മേക്കേഴ്സ്, അതെ, നമുക്കറിയാം CCFൽ ഒരു കുപ്രസിദ്ധി നേടിയ ഒരു ടീമാണ്. അതായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം 190 runs അവർ നേടിയിട്ടുള്ളത്. അവരെ കുറിച്ച്, കാരണം ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിയോഗികളായി എല്ലാവരും കാണുന്നത് അവരെ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു, എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഫൺ ഗെയിമായിട്ട് തന്നെ കണക്കുകൂട്ടി തന്നെയാണ്. പക്ഷേ അവർക്കിത് ഫണ്ണല്ല. അവർക്ക് എന്താ പറയുക, അതിനൊരു വാക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് നെറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നെറ്റ് ഇടുകയും അതുപോലെ തന്നെ നോയൽ ബെന്നാണ് അതിൻ്റെ നോയൽ ബെൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡെയിലി പ്രാക്ടീസാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ടൂർണമെൻറ്റ് ഫിക്സറ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് 1-3 നെറ്റ് പ്രാക്ടീസും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഒരു 2 teams ഒരു 1-day match 1-2 പ്രാവശ്യം പ്രാക്ടീസ് വയ്ക്കുന്നത്. എന്നിട്ടും ഞങ്ങൾ ഇവിടം വരെ എത്തി. പക്ഷേ ഞങ്ങൾക്ക് സെമി ഫൈനൽ കാണാതെ പുറത്തു പോയത് വളരെ ദയനീയം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എന്താ പറയുക, ക്രിക്കറ്റാണ് അപ്പോൾ അതിനെല്ലാത്തിനും ഒരേ ദിവസം ഉണ്ടല്ലോ. പിന്നെ താങ്കൾ ഇവിടെ ഈ വേദിയിൽ ഇപ്പോൾ താങ്കൾ ഈ ഫീൽഡിൽ ഒരു പ്രതിഭയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഭാസമാണ്. കാരണം എന്താ വെച്ചാൽ താങ്കൾക്ക് കാലിന് വലിയൊരു പരിക്ക് പറ്റിയിരുന്നു. തീർച്ചയായിട്ടും കാലിലിപ്പോൾ മെറ്റൽ ഇട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്നിട്ടും താങ്കൾ ഇത്രയും ആവേശത്തോടുകൂടി കളിക്ക് പിന്നിൽ വരാൻ തീർച്ചയായിട്ടും അതായത് പറയാം, അതായത് 2017 ചേർത്തല ബൈപ്പാസിൽ വെച്ച് എനിക്കൊരു വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചായിരുന്നു. ഒരു കാർ ആക്സിഡൻ്റ് ആയിരുന്നു, ടോട്ടൽ ലോസായി. അതിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു 27 L ഈ ശരീരത്തിലെ 27 L ഒടിഞ്ഞ് നുറുങ്ങി. 13 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. അതിൽ നിന്നെല്ലാം റിക്കവറി വന്നപ്പോൾ ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 1 കഴിയാതെ താങ്കൾ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രൈം നസീർ കപ്പ് 2nd edition പ്രാക്ടീസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ 90 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമയത്ത് ഉണ്ണീഷ് ഗോപാൽ അമ്മ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അദ്ദേഹം വെള്ളിത്തിര എന്ന് പറയുന്ന ഒരു ടീം ഫോം ചെയ്യും. ഉണ്ണിയേട്ടൻ എന്നെ അതിൻ്റെ പ്രാക്ടീസിലേക്ക്, അതായത് പ്രേം നസീർ കപ്പ് 2nd edition കളിക്കാനായിട്ട് വെള്ളിത്തിര എന്ന് പറഞ്ഞൊരു ടീമും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് അങ്ങനെ ഒരു ടീമുണ്ടാക്കിയത്. അപ്പോൾ ആ ടീമിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന സമയത്ത് അത് വലിയൊരു എന്നെ ഡിസ്കറേജ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മൂക്കൊടിഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോയി ആക്സിഡൻറ്റിൽ. വായ ഫുള്ള് കയറിപ്പോയി, ഈ 2 L ഒടിഞ്ഞു. 8 varials 17 kshanas ഒടിഞ്ഞു. ഈ കൈ ഒടിഞ്ഞ് തിരിഞ്ഞു പോയി. അതുപോലെ തന്നെ കാല് പകുതിക്ക് വെച്ച് കട്ടായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കായിരുന്നു. അവർ റെസ്ക് ചെയ്ത് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദിവസം അത്ര ഇഞ്ചുറി ഉണ്ടായിരുന്നു. 120 ഏതാണ്ട് 90 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ പ്രാക്ടീസിന് വന്ന്, ക്രിക്കറ്റിനോട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്രാന്താണ്. ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ണിയേട്ടൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബോളെടുത്ത് ഇങ്ങനെ എറിയാൻ ശ്രമിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെയിൻ എനിക്ക് എറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്, അദ്ദേഹം ഇത് കഴിഞ്ഞിട്ടുള്ള മീറ്റിങ്ങിൽ പറഞ്ഞു, പോൾ ബോയ് നാളെ മുതൽ ഇവിടെ വരരുത്, ബിക്കോസ് ഞങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് കളിക്കണം. പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്തെന്ന് തന്നെ പറയാം. പക്ഷേ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദന സഹിച്ചിട്ട് പിറ്റേ ദിവസം മുഴുവൻ പ്രാക്ടീസ് തുടങ്ങി. പ്രേം നസീർ കപ്പിൽ ആ സീസണിൽ ആദ്യ ബോൾ എറിഞ്ഞത് ഞാനാണ്. ആ ബോളിൽ തന്നെ എനിക്ക് വിക്കറ്റ് കിട്ടുകയും ചെയ്തു. 120th, അതായത് ഇത്രയും വലിയ ഇഞ്ചുറി കഴിഞ്ഞിട്ട് 1 റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് കറക്റ്റ് 120th തികഞ്ഞ് നന്നായിരുന്നു ഞാൻ ബോൾ ചെയ്ത്. ആദ്യ ബോളിൽ തന്നെ എനിക്ക് വിക്കറ്റ് കിട്ടി, 3rd ball വിക്കറ്റ് കിട്ടി. ദ വെരി നെക്സ്റ്റ് ഡേ
എനിക്ക് എന്നെ കളിയാക്കിയ ആ വ്യക്തി കളിക്കുന്ന ടീമുമായിട്ട് ഞങ്ങളുടെ ടീം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 wicketന് 57 റൺസായിട്ട് നിൽക്കുന്നു. എന്നെ കളിയാക്കിയ വ്യക്തി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉണ്ണിച്ചേട്ടൻ അറിയാം, എനിക്ക് അയാൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാം. എന്നെ ബോൾ ഏൽപ്പിച്ചു, ആദ്യ ബോൾ അടിക്കാൻ ശ്രമിച്ചു, കിട്ടിയില്ല. രണ്ടാമത്തെ ബോളിൽ ക്യാച്ച്, അയാൾ ഔട്ടായി. അർജുൻ രവീന്ദ്രനാണ് ക്യാച്ച് എടുത്തത്, അയാൾ ഔട്ടായി. ഇനി എനിക്ക് ക്രിക്കറ്റിൽ ഒന്നും നേടാനില്ല. ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്രയും എന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് എന്നെ ആ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ്, അതെനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇൻസ്പിറേഷനാണ്. എന്നെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊരു എന്താ പറയുക, അതൊരു ഇൻസ്പിറേഷനായിട്ട് ഞാനതൊരു പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. അതെ, റിസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് എഴുന്നേറ്റ് നടക്കും എന്ന് പറഞ്ഞ് ഒരു വർഷം ആയാലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റിലേക്ക് വന്നത് തന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ലെജൻഡ്സ് കപ്പ് കഴിഞ്ഞ് വെച്ചാൽ ഞാൻ പോകുന്ന സമയത്തായിരുന്നു പാലാരിട്ടും ബൈപ്പാസിൽ വെച്ച് ഒരു ബൈക്ക് ഇടിക്കുകയും കല്ല് മുട്ടിന് താഴെ വെച്ച് വട്ടൊടിഞ്ഞു. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൽ സലാം സാറായിരുന്നു സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, എറണാകുളം മെഡിക്കൽ സെൻ്ററിൽ എത്തിച്ചു. അവിടെ എത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരും അതേപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ ഇവിടുത്തെ CCF ആൾക്കാരൊക്കെ വരുന്ന സമയം വരെ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യും. അവരൊക്കെ വന്ന് എൻ്റെ വീട്ടുകാരൊക്കെ വന്നതിന് ശേഷമാണ് അദ്ദേഹം അവിടുന്ന് പോയത് തന്നെ. അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് ഒരു പ്രത്യേകതയുണ്ട്, എനിക്ക് അനസ്തീഷ്യോ അതേപോലെ തന്നെ പെയിൻ കില്ലേഴ്സും മരവിപ്പിക്കാനോ പാടില്ല. രണ്ട് മേജർ സർജറി ചെയ്തും ലൈവായിട്ട് തന്നെയായിരുന്നു. സോ അത് ചെയ്ത് ഞാനൊരു 3 മാസം കിടപ്പ് തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഞാനിതേപോലെ തന്നെ വാക്കറിലായിരുന്നു ഇവിടെ ടൂർണമെൻറ്റ് സമയത്ത് ഞാൻ വന്നത്. ഇപ്പോൾ വാക്കറൊക്കെ എടുത്ത് മാറ്റിയിട്ട് എൻ്റെ ടീമിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്യും. കളിക്കാൻ ഇനി 2 മാസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തുള്ളൂ. ബുദ്ധിമുട്ടില്ലെങ്കിൽ താങ്കളുടെ പരിക്ക് പറ്റിയ കാലം നമുക്ക് കാണിക്കാം. നോ ഇഷ്യൂ, തീർച്ചയായിട്ടും. ഇപ്പോൾ ലാസ്റ്റ് പരിക്ക് പറ്റിയേക്കുന്നത് ഇതാണ്. ഇത് ഇവിടെ നിന്ന് തുടങ്ങി, ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി, ഇത് ഇവിടം വരെ സർജറി ചെയ്ത്, ഇവിടെ നിന്ന് തുടങ്ങി വലിയ സ്റ്റീൽ പ്ലേറ്റ് ഈസ് ഇടും, അത് തുടങ്ങി ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ സ്റ്റീൽ പ്ലേറ്റ് ഇരിക്കുകയാണ്. എന്നിട്ട് പോലും എന്താ പറയുക, ചെറിയ പെയിനൊക്കെ ഉണ്ട്, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഗിന്നസ് റെക്കോർഡ് കിട്ടുമെങ്കിൽ അതൊരു പക്ഷേ ആക്സിഡൻറ്റിൽ എനിക്കായിരിക്കും കിട്ടുക, കാരണം 31-ാമത്തെ ആക്സിഡൻ്റ് ആയിരുന്നു അത്. ഇതേ കൂടുതൽ ഞാനൊന്നും പറയാനില്ലല്ലോ. ഏതായാലും താങ്കളുടെ ടീം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെ, ഇനിയും കളിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും എല്ലാ വിധത്തിലുള്ള ആശംസകൾ താങ്കൾക്കും. താങ്ക് യു. താങ്ക് യു.